ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ ZDI ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു വാഹനം. അതൊക്കെ സെക്കൻഡ് ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ സ്കേർട്ട് ഉണ്ട് വണ്ടിമ്മ. ആ അതൊക്കെ ഉണ്ട്. ഓക്കെ, സ്കേർട്ടിംഗ് സ്കേറ്റിംഗ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം അതിന്? ഇതൊരു 13-15 ഒക്കെ കിട്ടും. ഓൺഷിപ്പ് എങ്ങനെയാണ്? പെട്രോൾ ആണോ വരുന്നത് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. സോ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഗേൾസിന് പഠിക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ കംഫർട്ട് ആയിരിക്കും. പിന്നെ നല്ല നമ്പറൊക്കെയാണ്, 7999. ഓക്കെ, സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിഡിയോ ആണോ ഓപ്ഷൻ വരുന്നത്? വിഡിയോ മിഡിൽ ഓപ്ഷൻ ആണോ? ആക്സിലറേറ്റർ റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. ഇല്ല ഇല്ല. ഓൺഷിപ്പ് എത്രയായിരുന്നു? പെട്രോൾ ആണോ വരുന്നത്? പിന്നെ കെ എൽ 13 ബ്ലൂഷിൽ വരുന്നുണ്ട്. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം. വീണ്ടും ഒരു പെട്രോൾ VXL കെ എൽ 14 വരുന്ന വൈറ്റ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും അസിംക്ക് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അസിംക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ നമുക്ക് വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി ലൊക്കേഷൻ പറയാം. സുനീസ് ഓപ്പൺ മോട്ടോഴ്സ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും കാലിക്കട്ട് റൂട്ടിലെ തുറക്കൽ 38 ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി കളക്ഷൻസ് ആണ്. 10-60 വാഹനങ്ങളുണ്ട്. അപ്പോൾ 2 എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നത് SUV i20 അങ്ങനെ ഒരു മിക്സ്ഡ് കാറ്റഗറി സെഡാനുകളൊക്കെ. പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ചെറുവാഹനങ്ങൾ, ചെറുവിൽ ഇയോണ്, വാഗ്നർ, സാൻഡ്രോ, പിന്നെ സ്വിഫ്റ്റുകൾ. അടിപൊളി കളക്ഷൻസ്, 10-15 സ്വിഫ്റ്റുകൾ തന്നെയുണ്ട്. ഡീസലുണ്ട്, പെട്രോളുണ്ട്, ന്യൂ മോഡലുണ്ട്. ഏത് മോഡലിലുള്ള സ്വിഫ്റ്റുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ നമ്മൾ ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം. മാരുതി സുസുക്കി സ്വിഫ്റ്റ് കെ എൽ 71 നിലമ്പൂർ രജിസ്ട്രേഷന്. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ ZDI ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതെ. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 20 മൈലേജ് പ്രതീക്ഷിച്ചൂടെ? 22-23 പ്രതീക്ഷിക്കാം. ഓക്കെ, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ABS കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടി? 1.31. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് 4.5. 4.5. ലോണ് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3.5 വരെ ചെയ്യാൻ പറ്റും. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. കൊടുക്കാം. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ സ്കേർട്ട് ഉണ്ട് വണ്ടിമ്മ. ആ അതൊക്കെ ഉണ്ട്. ഓക്കെ, സ്കേർട്ടിംഗ് സ്കേർട്ടിംഗ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. കമ്പനി കിറ്റ് ആണ്. കമ്പനി കിറ്റ് ആണ്. ഓക്കെ. നമ്മള് ഹ്യുണ്ടായിയുടെ ഇയോണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 16 മോഡല്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം അതിന്? ഇതൊരു 13-15 ഒക്കെ കിട്ടും. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 54. 54. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? ഇത് 2.30. 2.30. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇടാം. 1 lakh ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ ഇന്റീരിയറും എക്സ്ട്രാ ഒക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? 2-door പവർ വിൻഡോ വരുന്ന മോഡലാണ്. 2-door പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് ന്യൂ മോഡൽ സാൻഡ്രോ കെൽട്ടൺ രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ ആണ് വരുന്നത് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. സോ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഗേൾസിന് പഠിക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ കംഫർട്ട് ആയിരിക്കും. കംഫർട്ട് ആണ് അല്ലേ? ഓക്കെ. പിന്നെ എക്സ്ട്രാ ഒക്കെ നല്ല നീറ്റ് ആണ്, നല്ല വൃത്തിയുള്ള ഒരു വാഹനം. അതെ അതെ. സ്പോർട്സ് ആണ് ഓപ്ഷൻ അല്ലേ? അതെ അതെ. എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1.18. മൈലേജ് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്കൊരു 14. റിയർ AC vent കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, LCD സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 power window. 4 power window കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓൺഷിപ്പ്? സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര നമ്മൾ പ്രൈസ് എത്രയായിരുന്നു? 4.15. 4.15. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3 lakh rupees വരെ. 3 lakh rupees ഉണ്ടെങ്കിൽ ഇറക്കാം. ഇറക്കാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റിക്ക് പോവാണ്. കെ എൽ 18 വടകര രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ. 2008 മോഡൽ. 2008 മോഡൽ അല്ലേ? 24 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നെ നല്ല നമ്പറൊക്കെയാണ്, 7999 ഒക്കെ സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്, വീഡിയോ മിഡിൽ ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 160. 160. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതല്ലേ? അതെ അതെ. അഡീഷണൽ അലോയ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ പ്രൈസ്? ഇത് 210 ആസ്ക് ചെയ്യുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ലോണ് ചെയ്യാൻ പറ്റുമോ? വാഗ്നർ ആണ്, മാരുതി സുസുക്കിയുടെ വാഗ്നർ. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതൊക്കെ നല്ല റേറ്റ് ആണ്. ഇത് പെട്രോൾ അല്ലായിരുന്നു? പെട്രോൾ. 14 മോഡൽ. KL 13. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അല്ലേ? കിലോമീറ്റർ ഓടിട്ടുണ്ട്. ഇത് 84,000. ആക്സിലറി റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല? ഇല്ല ഇല്ല. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. പിന്നെ എ സി പോസ്റ്ററിങ് ഫ്രണ്ട് 2-ഡോർ പവർ ഉണ്ട്. പിന്നെ LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. LXI ആണ് വരുന്നത്. ആ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് 3.5. 3.5. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 100,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2,10,000 IDV കാണിക്കുന്നുണ്ട്. അടുത്ത വീണ്ടും സെയിം സെഗ്മെന്റ്, വാഗ്നറിന്റെ സെയിം എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് സെൻ എസ്റ്റിലോ. ചെറിയ ഇന്നോവന്റെ ഒരു ഷേപ്പാണ് വരുന്നത് അല്ലേ? നമുക്ക് യാത്രക്ക് കുറച്ച് കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. പെട്രോൾ ആണ് വരുന്നത്. അതെ അതെ. ഇതും മൈലേജ് നമുക്ക് ഒരു 15-16 പ്രതീക്ഷിക്കാം അല്ലേ? അതെ അതെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് തോന്നുന്നു. റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല സ്പേസ് ആണ്. അതേപോലെ കുറച്ച് ഹൈറ്റ് സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യാത്രക്ക് നല്ല കംഫർട്ടി പൊസിഷനിലെ യാത്ര. ഓക്കെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 13 VXA ആണ്. 89,000 റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് 2.45. 2.45. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 1,00,000 കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങാൻ പറ്റും. ഓക്കെ. അടുത്ത് വീണ്ടും ഒരു വാഗ്നർ ആണ്. അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക പ്യുർ ബ്ലാക്ക് ആണ് അല്ലേ? 46 രജിസ്ട്രേഷൻ. പെട്രോൾ ആണ് വരുന്നത്. 16 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ. കിലോമീറ്റർ? 1,08,000. 1.8. എത്ര നമ്മൾ ചോദിക്കണ റേറ്റ്? ഇത് 2.10. 2.10. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 2010 ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. സേട്ട് ലോൺ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സേട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് ഓക്കെ. മറ്റേ എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ പക്കയല്ലേ? പക്കയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. അടുത്ത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. KL 60. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ അല്ലേ? ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ. ഡീസൽ. സോ മൈലേജ് 20 വരെയൊക്കെ പ്രതീക്ഷിക്കാം. 20, 22, 23 വരെ കിട്ടും റേഞ്ച് ആണ്. ഓക്കെ. കേരള വണ്ടി അല്ലേ വരുന്നത്? കേരള വണ്ടി. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്റ്റിയൊക്കെ നല്ല നീറ്റാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ? 1,09,000. 1.9. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതല്ലേ? അതെ അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. ഒന്നുമില്ല. എത്ര നമ്മളിതിന് ചോദിക്കണേ? ഇത് 4.25. 4.25. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3-ൻ്റെ അടുത്ത് റേഞ്ച്. 3-ൻ്റെ അടുത്ത് വരെ ലോണും ചെയ്യാം. പിന്നെ എഞ്ചിനീയർ മെക്കാനിക്കൽ മേജർ ഇതിനൊക്കെ മേജർ വണ്ടി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ? ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. വീണ്ടും സ്വിഫ്റ്റ്, ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. KL 14 മോഡൽ. ന്യൂ മോഡലാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇരുന്നത്? പെട്രോൾ. പെട്രോൾ ആണ്. മൈലേജ് നമുക്ക് ഇതിന് എത്ര പ്രതീക്ഷിക്കാം? ഇത് ലോങ് റേഞ്ച് സ്ട്രെയിറ്റ് റൂട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 വരെ കിട്ടുന്നുണ്ട്. കിട്ടും സ്ട്രെയിറ്റ് ആണെങ്കിൽ. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ? ആ, ZX. ZX പ്ലസ് ഉണ്ട്. ഇതിന് മേലെ വരുന്നുണ്ട്. ഇതിന് AC പോസ്റ്ററിങ്, 4-ഡോർ പവർ വിൻഡോ, കമ്പനി അലോയ്സ്, റിയർ AC വെന്റ്, റിയർ വൈപ്പർ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ പ്രൈസ്? ഇത് 6.5. 6.5. ഏകദേശം 1,00,000 രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൂടെ? അതെ അതെ, ഇറക്കാം. ഇനി വീണ്ടും ഒരു KL 40 ഒരു വൈറ്റ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ. വേറൊരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. വീണ്ടും ഒരു സിൽവർ KL 73 ZXA ആണ്. പെട്രോൾ തന്നെയാണ് വരുന്നത്. 2018 മോഡൽ. 2018 മോഡൽ. പിന്നെ KL 13 ബ്ലൂഷിൽ വരുന്നുണ്ട്. ഇത് പെട്രോൾ അല്ലായിരുന്നു? അതെ, 18 പെട്രോൾ. VXI ആണ്. ഇനി അടുത്തൊരു സെഡാൻ അല്ലേ? ഡിസയർ. KL 58 തലശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്നത്. ഇതും പെട്രോൾ തന്നെയാണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡൽ. 2017. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. എത്ര ഓട്ടം? 96. 96. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് 5.30. 5.30. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും?
ലോൺ നമുക്കൊരു 4.5 അടുത്ത് വീണ്ടും സ്വിഫ്റ്റ് ആണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. പെട്രോളാണ്. മോഡല് 2016 2016 മോഡൽ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്ബിറ്റിംഗ്സ് അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? സ്പോയിലറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 82. 82. എത്രയാണ് ചോദിക്കണേ? ഇത് 5.20. 5.20. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 4.5 വരെ. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. വീണ്ടും ഒരു പെട്രോൾ VXL KL14 വരുന്ന വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇതും 2016 മോഡലാണ്. 2016. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 46 ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ. ഓൺഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് എത്രയാണ് ചോദിക്കണേ? ഇത് 5 രൂപ. 5 രൂപ. ലോണ്? 50 രൂപ വേണമെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ലോൺ നമുക്ക് ഒരു 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി SUV കൾ, സെഡാനുകൾ, പിന്നെ അതേപോലെ തന്നെ ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റണുകളൊക്കെ വരുന്ന നല്ലൊരു കിടിലം കളക്ഷനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ രണ്ടാം പാർട്ട് വരും. അതും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള അസീം ഭായി ആണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി തുറക്കൽ, മഞ്ചേരിയിൽ നിന്നും കാലിക്കട്ട് റൂട്ടിലാണ് ഈ ഒരു ഷോറൂം, സുനീസ് ഓപ്പൺ മോട്ടോഴ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് അസീം സൈനിങ്.